ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ സ്മരണയിൽ ദസറ ആഘോഷലഹരിയിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ദസറ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. പ്രതിരോധ ഉപകരണങ്ങളുടെ തദ്ദേശീയ ഉൽപ്പാദനത്തിലൂടെ രാജ്യത്തിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. വിജയദശമി ദിനമായ ഇന്ന് കേരളത്തിൽ 10,000-കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ചൈനയിലെ ഹാങ്ഷോവിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ നേട്ടത്തിൽ കായിക താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കി നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടൽ. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാർത്തകൾ വിശദമായി. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ സ്മരണയിൽ രാജ്യത്ത് ഇന്ന് വിപുലമായ ദസറ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലും ദക്ഷിണ സംസ്ഥാനങ്ങളിലും ദുർഗാദേവി മഹിഷാസുരനെതിരെ വിജയം നേടിയതിന്റെ ആഘോഷമാണ് ദസറ. എന്നാൽ വടക്കും പടിഞ്ഞാറുമുള്ള സംസ്ഥാനങ്ങളിൽ രാവണനുമേൽ ശ്രീരാമൻ നേടിയ വിജയമാണ് ആഘോഷത്തിന്റെ ഐതിഹ്യം. ഇതിന്റെ ഭാഗമായി രാവണന്റെയും കുംഭകർണന്റെയും ഇന്ദ്രജിത്തിന്റെയും കോലങ്ങൾ കത്തിക്കുന്നത് ദസറ ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങാണ്. കേരളത്തിൽ ഈ ദിനം വിദ്യാരംഭം കുറിക്കുന്ന വിജയദശമിയായാണ് ആഘോഷിക്കുന്നത്. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ നടക്കുന്ന ദസറ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. എല്ലാവരുടെയും ക്ഷേമത്തിനും ആരോഗ്യത്തിനും സമാധാനത്തിനും മുൻഗണന നൽകുന്ന മികച്ച ലോകമെന്നതാണ് ഇന്ത്യയുടെ ദർശനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദ്വാരക ശ്രീറാം ലീലാ സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിന്മയുടെ പ്രതീകങ്ങളായ രാവണൻ, കുംഭകർണൻ, മേഘനാഥൻ എന്നിവരുടെ കോലം കത്തിക്കുന്നതിന് അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. ദസറ ആഘോഷവേളയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ആശംസ നേർന്നു. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സത്യം, നീതി, അനുകമ്പ, ധൈര്യം എന്നിവയിലെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതാണ് ദസറ ആഘോഷമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ ആശംസിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ സൈനികരോടൊപ്പം ദസറ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ദസറയോടനുബന്ധിച്ചുള്ള ആയുധപൂജയിലും അദ്ദേഹം സംബന്ധിച്ചു. തവാങ്ങിലെ ഫോർവേഡ് പോസ്റ്റുകൾ സന്ദർശിച്ച രാജ്യരക്ഷാമന്ത്രി സൈനികരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സൈനികരുടെ പ്രതിബദ്ധതയും സമാനതകളില്ലാത്ത ധൈര്യത്തെയും അദ്ദേഹം പ്രശംസിച്ചു. പ്രതിരോധ ഉപകരണങ്ങളുടെ തദ്ദേശീയ ഉൽപ്പാദനത്തിലൂടെ രാജ്യത്തിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തവാങ് യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് വിജയദശമി ദിനമായ ഇന്ന് കേരളത്തിൽ 10,000-കണക്കിന് കുരുന്നുകൾ ആദ്യക്ഷരം കുറിച്ചു. ക്ഷേത്രങ്ങളിലും വിവിധ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തിനിരുത്ത് ചടങ്ങ് നടന്നു. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുട്ടികൾക്ക് ആദ്യക്ഷരം കുറിച്ചു. കോട്ടയം, പനച്ചിക്കാട്, ദക്ഷിണ മൂകാംബിക ക്ഷേത്രം, തിരൂർ, തുഞ്ചൻപറമ്പ്, ചോറ്റാനിക്കര ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്രിയാത്മകമായ സാമൂഹിക പുരോഗതിയിൽ അറിവിന് വലിയ പങ്കാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി, അറിവും നൈപുണ്യവും കൈമുതലായ ഒരു നവകേരളത്തെ വാർത്തെടുക്കാൻ വിദ്യാരംഭ ദിനം ഊർജ്ജം പകരട്ടെയെന്ന് ആശംസിച്ചു. വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് മുഖ്യമന്ത്രി ആദ്യാക്ഷരം കുറിച്ചു. 54-ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇത്തവണ 7 മലയാള സിനിമകൾ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ ഫിലിമുകളുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം, ജിയോ ബേബിയുടെ കാതൽ, രോഹിത് എം ജി കൃഷ്ണൻ ഒരുക്കിയ ഇരട്ട, രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ നാഥാൻ കേസുകൂട്, ജൂഡ് ആന്റണി ജോസഫിന്റെ 2018, ഗണേഷ് രാജ് സംവിധാനം ചെയ്ത പൂക്കാലം, വിഷ്ണു ശശിശങ്കറിന്റെ മാളികപ്പുറം തുടങ്ങിയവയാണ് 54-ാമത് ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന മലയാള ചിത്രങ്ങൾ. മുഖ്യധാരാ ചിത്രങ്ങളുടെ പട്ടികയിലാണ് 2018 എവ്രി വൺ ഇസ് എ ഹീറോ പ്രദർശിപ്പിക്കുന്നത്. തമിഴ് ചലച്ചിത്രം വിടുതലൈ, ബംഗാളി സിനിമയായ അർദ്ധാംഗിനി, ഹിന്ദി ചിത്രം ധായ് ഖർ, കന്നഡ ചിത്രം കാന്താര എന്നിവയും ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. ആട്ടം ആണ് ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം. ലോങ് ജാം മീനാദേവി സംവിധാനം ചെയ്ത മണിപ്പൂരി ചിത്രം ആൻഡ്രോ ഡ്രീംസ് ആണ് നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ഉദ്ഘാടന ചിത്രം. അടുത്ത മാസം 20 മുതൽ 28 വരെയാണ് ഗോവയിൽ IFFI നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് സ്ഥാപക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ITBP സേനാംഗങ്ങളുടെ സേവനത്തെയും വീര്യത്തെയും അഭിവാദ്യം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിലും രാജ്യത്തിന്റെ അതിർത്തികളും സുപ്രധാന താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ ITBPയുടെ പങ്ക് വളരെ വലുതാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. 1962 ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി സംരക്ഷിക്കാനായി സ്ഥാപിതമായ ITBP നിലവിൽ ലഡാക്കിലെ കാരക്കോറം ചുരം മുതൽ അരുണാചൽ പ്രദേശിലെ ജാംചപ് ചുരം വരെയുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AAR_News_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിന്റെ 106 പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഈ മാസം 27 വരെ നൽകാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പ്രധാനമന്ത്രിക്കുള്ള സന്ദേശം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ രേഖപ്പെടുത്താൻ കഴിയും. ചൈനയിലെ ഹാങ്ഷോവിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. 10 12 13 അടക്കം 35 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. ഇന്ന് 17 മെഡലുകൾ സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഡിസ്കസ് ത്രോയിൽ സ്വർണവും വെള്ളിയും വെങ്കലവും ഇന്ത്യൻ താരങ്ങൾ നേടി. വിവിധ വിഭാഗങ്ങളിൽ ശരത് മക്കനഹള്ളി ശങ്കരപ്പ, അങ്കൂർ ധമ, നീരജ് യാദവ്, പ്രാചി യാദവ് എന്നിവരാണ് ഇന്ന് സ്വർണം നേടിയത്. ഇന്ത്യയിൽ നിന്നും 303 താരങ്ങളാണ് ഏഷ്യൻ പാരാ ഗെയിംസിൽ മാറ്റുരയ്ക്കുന്നത്. 2018 ഇന്തോനേഷ്യയിൽ നടന്ന ഗെയിംസിൽ നേടിയ 72 മെഡലുകളുടെ മികച്ച പ്രകടനം മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. നിലവിൽ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. ഏഷ്യൻ പാരാ ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യയുടെ കായിക താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. താരങ്ങളുടെ കഴിവും അർപ്പണബോധവും രാജ്യത്തിന് അഭിമാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മെഡലുകൾ നേടിയ ഓരോരുത്തരെയും ശ്രീ മോദി സമൂഹമാധ്യമത്തിലൂടെ അഭിനന്ദനം അറിയിച്ചു. ICC ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത ഓവറിൽ 5 നഷ്ടത്തിൽ 382 റൺസ് നേടി. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 174 റൺസ് എടുത്ത കിൻടോൺ ഡി കോക്കാണ് ടീമിനെ മികച്ച സ്കോറിലെത്തിച്ചത്. ഈ ലോകകപ്പിലെ ഡി കോക്കിന്റെ 3 സെഞ്ചുറിയാണിത്. 383 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 13 ഓവറിൽ 4 നഷ്ടത്തിൽ 48 റൺസ് എടുത്തിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഹാമുൺ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി വടക്കു കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗ്ലാദേശിലെ ഗേപ്പുപാരയ്ക്കും ചിറ്റഗോങ്ങിനും ഇടയിൽ വെച്ച് നാളെ കരതൊടുന്ന ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞേക്കുമെന്നാണ് സൂചന. അതേസമയം യമൻ തീരം കടന്ന തേജ് ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയാണ്. കേരളത്തിൽ മഴ തുടരുന്നു. വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ 25 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുരക്ഷാ നടപടിയുടെ ഭാഗമായി പച്ചടി സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ ക്യാമ്പ് തുറന്നു. മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാലാണ് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചത്. മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പ്രദേശത്ത് റോഡും അപകടാവസ്ഥയിലാണ്. വരും ദിവസങ്ങളിലും മേഖലയിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇസ്രയേലും ഹമാസുമായുള്ള സംഘർഷം കനക്കുന്നതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ന് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലെത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മധ്യേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഭീകരസംഘടനയായ ISനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒരുമിക്കണമെന്ന് മാക്രോൺ ആഹ്വാനം ചെയ്തു. ഭീകരവാദത്തെ പൊതുശത്രുവായാണ് ഇസ്രായേലും ഫ്രാൻസും കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായും ഫ്രഞ്ച് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. പ്രധാന വാർത്തകൾ വീണ്ടും. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ സ്മരണയിൽ ദസറ ആഘോഷ ലഹരിയിൽ രാജ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ദസറ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. പ്രതിരോധ ഉപകരണങ്ങളുടെ തദ്ദേശീയ ഉൽപ്പാദനത്തിലൂടെ രാജ്യത്തിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. വിജയദശമി ദിനമായ ഇന്ന് കേരളത്തിൽ 10,000 കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ചൈനയിലെ ഹാങ്ഷോവിൽ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ നേട്ടത്തിൽ കായിക താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇടുക്കി നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടൽ. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.